നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ പ്രധാന വാർത്തകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം രാജ്യത്ത് ഊർജിതമായി തുടരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയിലും മഹാരാഷ്ട്രയിലും പ്രചാരണം നടത്തി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്തു അന്തിമ കണക്കുകൾ പ്രകാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വോട്ട് രേഖപ്പെടുത്തിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ സംസ്ഥാനത്ത് കടുത്ത ചൂട് തുടരുന്നു ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് പാലക്കാട് ജില്ലയിൽ ഓറഞ്ച് ജാഗ്രത ജില്ലയിലെ മെഡിക്കൽ കോളേജ് ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നെറ്റ് പരീക്ഷാ തീയതിയിൽ മാറ്റം വരുത്തി യുജിസി ജൂൺ യു ജി സി പരീക്ഷ മാറ്റിയത് ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം ഐഎസ്എല്ലിൽ ഇന്നത്തെ മത്സരം മുംബൈ സിറ്റിയും എഫ് സി ഗോവയും തമ്മിൽ രാജ്യത്ത് മൂന്നാംഘട്ട തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമായി തുടരുന്നു പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് കർണാടകയിലെ ബഗൽകോട്ടിൽ പ്രചാരണ റാലിയിൽ പങ്കെടുത്തു രണ്ടായിരത്തി ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം എൻഡിഎ സർക്കാരിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെയുണ്ടായ അടിസ്ഥാന സൌകര്യ വികസനങ്ങളെക്കുറിച്ചും വിശദമായി മഹാരാഷ്ട്രയിൽ മൂന്നിടത്തും പ്രധാനമന്ത്രി ഇന്ന് തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുത്തു ബിജെപി വീണ്ടും അധികാരത്തിലെത്തിയാൽ ഭരണഘടന മാറ്റുമെന്നും സംവരണം അവസാനിപ്പിക്കുമെന്നുമുള്ള കള്ളങ്ങൾ പ്രതിപക്ഷം പ്രചരിപ്പിക്കുന്നതായും ശ്രീ മോദി സോലാപൂരിൽ ആരോപിച്ചു ആരുടെയും അവകാശങ്ങൾ എടുത്തുമാറ്റാതെ തന്നെ തന്റെ സർക്കാർ ദരിദ്ര വിഭാഗങ്ങൾക്ക് പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയതായും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ കർണാടകയിലെ ഗുൽബർഗിയിൽ ഇന്ന് പ്രചാരണം നടത്തി രാജ്യത്തെ വിലക്കയറ്റം തൊഴിലില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രചാരണം ദരിദ്ര വിഭാഗങ്ങളെ സഹായിക്കാൻ കോൺഗ്രസ് പ്രകടന പത്രികയിൽ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന പദ്ധതികളെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു വടക്കൻ ഗുജറാത്തിലെ പഠാണിൽ കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു കോർപ്പറേറ്റ് വായ്പകൾ എഴുതിത്തള്ളുന്ന എൻഡിഎ സർക്കാർ നടപടിയെ വിമർശിച്ച രാഹുൽഗാന്ധി കർഷകരോടും ചെറുകിട കച്ചവടക്കാരോടും സർക്കാർ അനീതി കാട്ടുന്നതായും ആരോപിച്ചു കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാജ്യത്ത് ജാതി സെൻസസ് നടത്തുമെന്നും ശ്രീ രാഹുൽഗാന്ധി പറഞ്ഞു കേന്ദ്രമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ അമിത് ഷാ ബീഹാറിലെ നരാഹിയയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ സംസാരിച്ചു സമൂഹത്തിലെ പാവപ്പെട്ടവർക്കും പിന്നാക്ക വിഭാഗങ്ങൾക്കും ദളിതർക്കും നരേന്ദ്രമോദി സർക്കാർ പരിഗണന നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു മധ്യപ്രദേശിലെ ഇൻഡോറിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അക്ഷയ്കാന്തി ബാം നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു ബിജെപി എം എൽ എ രമേശ് മെന്റോലയ്ക്കൊപ്പം പത്രിക പിൻവലിച്ചത് മെയ് ഇൻഡോർ മണ്ഡലത്തിൽ വോട്ടെടുപ്പ് നടക്കാനിരിക്കെയാണ് കൂറുമാറ്റം ഈ നീക്കം കോൺഗ്രസിന് വൻ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാല് സ്ഥാനാർത്ഥികളെ കൂടി കോൺഗ്രസ് ഇന്ന് പ്രഖ്യാപിച്ചു പഞ്ചാബ് കോൺഗ്രസ് അധ്യക്ഷൻ അമരീന്ദർ സിംഗ് ബ്രാർ ലുധിയാന ലോക്സഭാ മണ്ഡലത്തിലും പാർട്ടി നേതാവ് സുഖ്ജീന്ദർ സിംഗ് രൻധാവ ഗുരുദാസ്പൂരിലും മത്സരിക്കും മുൻ പഞ്ചാബ് മന്ത്രി വിജയ് ഇന്ദർ സിംഗ്ല ആനന്ദ്പൂർ സാഹിബ് ലോക്സഭാ സീറ്റിൽ ജനവിധി തേടും അന്തിമ പോളിംഗ് കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് ഏഴ് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ രോടി എഴുപത്തിയെട്ട് വോട്ടർമാരിൽ ഒരു കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തിയത് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയ വടകര മണ്ഡലത്തിലാണ് ഏറ്റവും പത്തനംതിട്ട മണ്ഡലത്തിലാണ് ഏറ്റവും കുറവ് പോളിംഗ് വോട്ടെണ്ണൽ തുടങ്ങുന്നതുവരെ സർവീസ് വോട്ട് സ്വീകരിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു ആറാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം കമ്മീഷൻ പുറപ്പെടുവിച്ചു ആറ് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശമായ ഡൽഹിയിലെയും ലോക്സഭാ സീറ്റുകളിലേക്കാണ് ഈ ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഡൽഹിയിൽ ഏഴ് ഹരിയാനയിൽ പത്ത് ഉത്തർപ്രദേശിൽ പതിനാല് ബീഹാറിലും പശ്ചിമബംഗാളിലും എട്ട് വീതം ഒഡീഷയിൽ ആറ് ഝാർഖണ്ഡിൽ നാല് എന്നിങ്ങനെയാണ് ആറാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങൾ മെയ് ആറിനാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി മെയ് വോട്ടെടുപ്പ് ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എഎ ന്യൂസ് അണ്ടർ സ്കോ ടിവി എം എന്ന എക്സ് ഹാൻഡലും സന്ദർശിക്കാം പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദിയെ ആറു വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നും അയോഗ്യനാക്കണമെന്നാവശ്യപ്പെടുന്ന ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി മതത്തിന്റെ പേരിൽ ബിജെപിക്ക് വേണ്ടി വോട്ട് ചോദിച്ചെന്നാരോപിച്ച് നൽകിയ ഹർജിയാണ് തള്ളിയത് ബീഹാറിലെ ബഗുസരയിൽ നിന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും മുതിർന്ന നേതാവുമായ അമിത്ഷായുടെ ഹെലികോപ്റ്റർ പറന്നുയരുന്നതിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു എന്ന തരത്തിൽ പുറത്തുവന്ന മാധ്യമ വാർത്തകൾ ആഭ്യന്തര മന്ത്രാലയം തള്ളി ഇത്തരം വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി മദ്യനയ അഴിമതി കേസിൽ ഇ ഡി അറസ്റ്റ് ചോദ്യം ചെയ്ത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജിയിൽ സുപ്രീംകോടതിയിൽ നാളെയും വാദം തുടരും ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്നയും ദീപാങ്കർ ദത്തയുമാണ് കേസിൽ ഇന്ന് വാദം കേട്ടത് അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന വാദമാണ് കെജ്രിവാളിന്റെ അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വി സിംഗ്വിടതിയിൽ ഉയർത്തിയത് ഈ വർഷത്തെ യുജിസി നെറ്റ് പരീക്ഷ ജൂൺ പതിനാറിൽ നിന്ന് ജൂൺ പതിനെട്ടിലേക്ക് മാറ്റി ഉദ്യോഗാർത്ഥികളുടെ അഭിപ്രായം പരിഗണിച്ചാണ് തീരുമാനം രാജ്യത്തുടനീളം ഒരു ദിവസം തന്നെയായിരിക്കും പരീക്ഷയെന്ന് യു ജി സി അറിയിച്ചു കേരളത്തിൽ മൂന്ന് ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പാലക്കാട് ജില്ലയിൽ ഓറഞ്ച് ജാഗ്രത ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ചു വിശദാംശങ്ങളിലേക്ക് സംസ്ഥാനത്ത് കൊല്ലം തൃശൂർ പാലക്കാട് ജില്ലകളിലാണ് തുടർച്ചയായി ഉയർന്ന താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ മൂന്നാം ദിവസവും ഉയർന്ന താപനില നാൽപ്പത്തിയൊന്ന് ഡിഗ്രിക്ക് മുകളിലാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അടുത്ത മാസം രണ്ടുവരെ ജില്ലയിൽ കനത്ത ജാഗ്രത തുടരും മെഡിക്കൽ കോളേജ് ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മെയ് രണ്ടുവരെ അടച്ചിടാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി പന്ത്രണ്ട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നതിനാൽ അങ്കണവാടികളിലെ പ്രീ സ്കൂൾ പ്രവർത്തനം ഒരാഴ്ചത്തേക്ക് നിർത്തിവച്ചു എല്ലാ സർക്കാർ സ്വകാര്യ ഐ നാളെ മുതൽ അടുത്ത മാസം നാലുവരെ അവധി പ്രഖ്യാപിച്ചു ഈ ദിവസങ്ങളിൽ റെഗുലർ ക്ലാസുകൾക്ക് പകരം ഓൺലൈൻ ക്ലാസുകൾ നടത്തും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ ആരോഗ്യവകുപ്പും നിർദ്ദേശം നൽകിയിട്ടുണ്ട് മന്ത്രി വീണ ജോർജ് ആരോഗ്യ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസ്ഥാനത്തെ പൊതു സാഹചര്യം വിലയിരുത്തി ജില്ലാ ഭരണകൂടവുമായി ചേർന്ന് ജില്ലകളുടെ സാഹചര്യം ഇടയ്ക്കിടെ വിലയിരുത്താനും അതനുസരിച്ച് നടപടികൾ സ്വീകരിക്കുവാനും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഉഷ്ണതരംഗം മൂലമുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുവാൻ സ്വയം പ്രതിരോധം വളരെ പ്രധാനമാണെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം മൂന്ന് മണിവരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം കുഞ്ഞുങ്ങൾ പ്രായമായവർ ഗർഭിണികൾ ഗുരുതര രോഗമുള്ളവർ എന്നിവരും പ്രത്യേകം ശ്രദ്ധിക്കണം ന്യൂസ് ഡെസ്ക് ആകാശവാണി സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം പത്തിരട്ടിയോളം വർദ്ധിച്ചതായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി വൈദ്യുതി ഉപയോഗം നിയന്ത്രിച്ചില്ലെങ്കിൽ കടുത്ത പ്രതിസന്ധി ഉണ്ടാകുമെന്നും ലോഡ് ഷെഡിംഗ് ഒഴിവാക്കാനാണ് സർക്കാർ തീവ്രമായി ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ഉത്തരാഖണ്ഡിൽ കാട്ടുതീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തുടരുന്നു ഫയർഫോഴ്സ് വനംവകുപ്പ് എന്നിവയ്ക്കൊപ്പം ദേശീയ ദുരന്ത നിവാരണ സേനയും ഈ ദൌത്യത്തിൽ പങ്കെടുക്കുന്നു ഗഡ്വാൾ കുമയൂൺ മേഖലകളിലാണ് കാട്ടുതീ പടരുന്നത് സ്ഥിതി നിയന്ത്രണ വിധേയമാക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അറിയിച്ചു അതേസമയം കാട്ടുതീക്ക് കാരണക്കാരായ എട്ടുപേരെ വനംവകുപ്പ് അറസ്റ്റ് ചെയ്തു ഐപിഎൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസ് മത്സരം പുരോഗമിക്കുന്നു ടോസ് നേടിയ ഡൽഹി ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിലാണ് മത്സരം പോയിന്റ് പട്ടികയിൽ ഡൽഹി അഞ്ചാം സ്ഥാനത്തും കൊൽക്കത്ത ഏഴാം സ്ഥാനത്തുമാണ് ഐഎസ്എൽ ഫുട്ബോൾ രണ്ടാം പാദ സെമിയിൽ മുംബൈ സിറ്റി ഗോവയെ നേരിടുന്നു മുംബൈ ഫുട്ബോൾ അരീനയിലാണ് മത്സരം രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് പോയിന്റ് ഉയർന്ന് ഉയർന്നും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി നിഫ്റ്റിമൂന്ന് പോയിന്റ് വ്യാപാരം അവസാനിപ്പിച്ചു സ്വർണ്ണവിലയിൽ ഇന്ന് ഇടിവ് രേഖപ്പെടുത്തി ഗ്രാമിന് മുപ്പത് രൂപ കുറഞ്ഞ് ആറായിരത്തി രൂപയും പവന് കുറഞ്ഞ് ഇന്നത്തെ വില ലോകത്തെ ഏറ്റവും വലിയ വിമാനത്താവള ടെർമിനൽ നിർമ്മിക്കാൻ ഒരുങ്ങി ദുബായ് അൽ മക്തും അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ടെർമിനലിന്റെ രൂപരേഖ ദുബായ് പുറത്തുവിട്ടു പ്രതിവർഷം മില്യൺ യാത്രക്കാരെ ഉൾക്കൊള്ളാനുള്ള ശേഷി പുതിയ ടെർമിനലിനുണ്ടാകും ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം രാജ്യത്ത് ഊർജ്ജിതമായി തുടരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയിലും മഹാരാഷ്ട്രയിലും പ്രചാരണം നടത്തി കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്തു അന്തിമ കണക്കുകൾ പ്രകാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വോട്ട് രേഖപ്പെടുത്തിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ സംസ്ഥാനത്ത് കടുത്ത ചൂട് തുടരുന്നു ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് പാലക്കാട് ജില്ലയിൽ ഓറഞ്ച് ജാഗ്രത ജില്ലയിലെ മെഡിക്കൽ കോളേജ് ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നെറ്റ് പരീക്ഷാ തീയതിയിൽ മാറ്റം വരുത്തി യുജിസി ജൂൺ പതിനാറിൽ നിന്ന് ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം ഐഎസ്എല്ലിൽ ഇന്നത്തെ മത്സരം മുംബൈ സിറ്റിയും എഫ് സി ഗോവയും തമ്മിൽ പ്രക്ഷേപണം